കടത്തനാട്ടിലെ പേരുകേട്ട കളരിയായ കടത്തനാട് കെ പി സി സി എം കളരി സംഘത്തിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. എന്റെ പേര് ജിജിൻ ദാസ്. എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. കലയുടെ ദേവി തൻ അനുഗ്രഹമരുളുന്ന കടത്തനാടൻ ദേശം കളരിയും പൂരവും തിരകളുമാടി പവിത്രമാക്കും ദേശം കടത്തനാടൊരു പുണ്യദേശം കളരിപ്പയറ്റിന് കേരള സർക്കാരിൻ്റെ ഫോക്ലോർ അക്കാദമിയുടെ അവാർഡടക്കം നിരവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ കടത്തനാടിൻ്റെ നീണ്ട കളരി പാരമ്പര്യമുള്ള ഗുരുക്കൾ മധു പുതുപ്പണത്തിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിനോട് കളരിപ്പയറ്റിനെക്കുറിച്ചും പ്രത്യേകിച്ച് കടത്തനാടൻ സമ്പ്രദായത്തെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. ശാസ്ത്രാധിഷ്ഠിതമായ 64 ഭാരതീയ കലാവിദ്യകളിലെ പ്രധാന പാഠ്യവിഷയമായ വ്യായാമിക വിദ്യാഭിജ്ഞാനം എന്ന കലയെ ഉപോലഫലമാക്കിക്കൊണ്ട് മനുഷ്യൻ്റെ കായികവും മാനസികവുമായ വളർച്ചയ്ക്കും രക്ഷയ്ക്ക് ഉതകുമാറിൽ ശാസ്ത്രവിദ്യ കോർത്തിണക്കി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു കലയാണ് കളരിപ്പയറ്റ് എന്ന് പറയാം. മാത്രമല്ല പക്ഷി മൃഗാദികളുടെ സമരപരാക്രമണ രീതിയെ അനുകരിച്ചിട്ടുള്ള ഒരു വ്യായാമ കല കൂടിയാണ് കളരിപ്പയറ്റ്. നിരവധി സമ്പ്രദായങ്ങൾ പണ്ടുകാലത്ത് നിലവിലുണ്ടായിരുന്നു. ഓരോരോ ദേശത്തിനും അവരുടെ ഭാഷക്കും ദേശത്തിനും യോജിച്ച രീതിയിലുള്ള വിവിധ സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നു. അതിലേറെ പ്രസിദ്ധമായ സമ്പ്രദായങ്ങളാണ് കടത്തനാടൻ, തുളുനാടൻ, കാരനാടൻ, കാക്കിനാടൻ, വള്ളുവനാടൻ, പയ്യനാടൻ എന്നീ നിരവധി സമ്പ്രദായങ്ങൾ അതാത് പ്രദേശത്ത് നിലനിന്നിരുന്നു. അതിലേറെ പ്രസിദ്ധമാണ് കടത്തനാടൻ സമ്പ്രദായം. അപ്പൊ എത്രാമത്തെ വയസ്സിലാണ് ഒരു കുട്ടിയെ കളരി പരിശീലനത്തിനായിട്ട് കളരിയിൽ പ്രവേശിപ്പിക്കുന്നത്? അതേപോലെ കച്ചകെട്ട്, എണ്ണതേപ്പ് അങ്ങനെയുള്ള കുറച്ച് പ്രാരംഭഘട്ടത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഒരു കുട്ടിയെ കളരിയിൽ ഇറക്കുന്ന വയസ്സ് 7 വയസ്സിലാണ് കുട്ടിയെ കളരിയിലേക്ക് ഇറക്കുന്നത്. കുട്ടിയുടെ മാതാപിതാക്കളോടൊപ്പം കളരിയിൽ വന്നിട്ട് ഗുരുനാഥനെ ഏൽപ്പിക്കുകയാണ്. 7 വയസ്സിലാണ് ശരിക്കുള്ള ഒരു കുട്ടിയെ കളരിയിലേക്ക് ഇറക്കുന്നതെങ്കിലും ഇന്ന് നമുക്കറിയാം നമ്മൾ കളരിയിലൊക്കെ 7 വയസ്സിന് മുമ്പേ ഉള്ള കുട്ടികൾ വളരെ ആവേശത്തോടുകൂടി കളരിയിലേക്ക് താല്പര്യം കാണിച്ചു വരുന്നുണ്ട്. ഇപ്പം എൻ്റെ മക്കളായാലും ഞാനൊക്കെ ആയാലും എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അച്ഛൻ പാലക്കാട് കളരിയുള്ള സമയത്ത് എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ കുട്ടുകുത്തി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പിച്ച വെച്ച് നടക്കുന്നതൊക്കെ കളരിയിൽ നിന്നായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മക്കളും കളരിയിൽ തന്നെയായിരുന്നു അവരുടെ ചെറിയ കാലം മുതലേ. 7 വയസ്സിന് മുമ്പേ അവർ കളരിയിൽ നിന്ന് പ്രാഥമിക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. എങ്കിലും ഒരു കളരിയിലേക്ക് കുട്ടിയെ ഞങ്ങൾ പരിശീലിപ്പിക്കുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് 7 വയസ്സാണ് കണക്കാക്കുന്നത്. അപ്പോൾ 7 വയസ്സിൽ കുട്ടിയെ കളരിയിൽ ഇറക്കിയതിന് ശേഷം ആ കുട്ടിയെ 7 വയസ്സിൽ കച്ചകെട്ടാണ് പ്രധാനപ്പെട്ട് നടത്തുന്നത്. കളരി പരിശീലനത്തിന് നിർബന്ധമായും കച്ചകെട്ട് കളരിയിൽ നിർബന്ധമാണ്. പണ്ടൊരു ചൊല്ലുണ്ട്, കാലകെട്ടി കച്ചകെട്ടി കളരി മുക്കൂട്ടി മേക്കിട്ടാണ് കളരി പരിശീലിക്കേണ്ടത്. അപ്പോൾ ഇടവപ്പാതി കഴിയുന്നതോടുകൂടിയാണ് വർഷകാലം ആരംഭിക്കുന്നതുകൊണ്ടാണ് ഒരു കളരി ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഈ ചെറിയ കുട്ടികൾ കളരിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് എണ്ണ തേച്ച് കാലകെട്ടി കച്ചകെട്ടി ഇതിനുശേഷം പരിശീലനം ആരംഭിക്കുന്നു. അപ്പോൾ പരിശീലനത്തിന് നിരവധി നേരത്തെ നമ്മൾ കുറേ സമ്പ്രദായത്തെപ്പറ്റി പറയുന്നെങ്കിലും കടത്തനാട് സമ്പ്രദായത്തിൽ നമുക്കറിയാം നമ്മുടെ പൂർവികന്മാരുടെ ഒരു ചരിത്രമുണ്ട്. തച്ചോളിയോദരൻ, ഉണ്ണിയാർച്ച, അതുപോലെ കുഞ്ഞാലിമരക്കാർ, ആരോഹനുണ്ണി ഇതൊക്കെ പറഞ്ഞ് നമ്മളെ പൂർവ്വ സ്മരണ ഉണർത്തിക്കുന്ന പൂർവ്വകാല വീര യോദ്ധാക്കൾ ജനിച്ചു വളർന്നൊരു നാടാണ് നമ്മുടെ കടത്തനാട്. അതുകൊണ്ട് തന്നെ ഒരു പൂർവ്വകാല വിശ്വാസം നമുക്കുണ്ട്. നമ്മൾ കടത്തനാടിനെ സംബന്ധിച്ചിടത്തോളം മുഴുവനും കളരി അഭ്യാസികളാണെന്നുള്ള ഒരു പൂർവ്വകാല വിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ആൺപെൺ വ്യത്യാസം തന്നെ 7 വയസ്സ് ആകുന്നതോടുകൂടി എല്ലാവരും കളരി വിദ്യ പഠിച്ചിരുന്നു. പിന്നീട് വിദേശ ആധിപത്യത്തോടു കൂടി നമുക്ക് ഈ കലയ്ക്ക് കുറച്ചു നാശം സംഭവിച്ചിരുന്നു. അതിന് ശേഷം ഈ പഠിത്ത കാലത്തായി വീണ്ടും ഈ ആയോധന കല പ്രത്യേകിച്ച് കളരിപ്പയറ്റ് പൂർവാധി ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പം എല്ലാ കളരിക്കും സജീവമാണ്.
കാരണം ഈ കടത്തനാടൻ എന്ന പേര് ഈ പ്രദേശത്തിൽ വരാൻ തന്നെ കാരണം നമുക്കറിയാം വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് കടത്തു വയനാട് ലോപിച്ചാണ് കടത്തനാടായതെന്നും അതല്ല ഭീമസേനയുടെ ഇടുപ്പിയിലുണ്ടായ പുത്രൻ ഗഡോൽക്കഞ്ചൻ വാണിരുന്ന പ്രദേശമാണ് ഗഡോൽക്കഞ്ചനാട് ലോപിച്ചാണ് കടത്തനാടായതെന്നും രണ്ട് അഭിപ്രായങ്ങളുണ്ട് എങ്കിലും നമുക്കത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്ന കാര്യം കടത്തനാട് പ്രദേശം എന്ന് പറയുന്നത് തെക്ക് മൂരാടുപുഴ മുതലും വടക്ക് മാഹിപ്പുഴ വരെയും പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് വയനാടിന് അതിർത്തി പ്രദേശവും ഒതുങ്ങുന്നതാണ് കടത്തനാട് പണ്ട് വയനാട്ടിലേക്ക് സാധനങ്ങൾ കടത്തിയത് ഈ പുഴ വഴിയാണ് അപ്പോൾ കടത്തു വയനാട്ടിലേക്ക് വയനാട്ടിലേക്ക് സാധനങ്ങൾ കടത്തി വന്നതുകൊണ്ട് കടത്തു വയനാട് ലോപിച്ചാണ് കടത്തനാടായതാണെന്ന് ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ കടത്തനാട് സമ്പ്രദായത്തിൽ ആദ്യമായി കച്ചകെട്ട് നിർബന്ധമാണ് ഓരോരോ കുട്ടികളുടെയും 21 മുളം നീളമുള്ളതും 1 ജാൺ വീതിയുമുള്ള പ്രത്യേക തരത്തിലുള്ള തുണികളുണ്ടാണ് കുട്ടികൾ കച്ചകെട്ടുന്നത് അപ്പോൾ കച്ചകെട്ട് തന്നെ ഒരു അഭ്യാസമാണ് അതിനും ഒരു താരിയും കച്ചത്തുമ്പ് താടിക്ക് വെച്ച് നമ്മൾ നടയിൽക്കൂടി വലവറ തിരിഞ്ഞ് ഇടപറ തിരിയുന്ന ഒരു താരിയും അപ്പോൾ കടത്തനാട് സമ്പ്രദായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കടത്തനാട് സമ്പ്രദായത്തിൽ എല്ലാറ്റിനും ഒരു താരിയും ചൊല്ലുണ്ട് ആ രീതിയിലാണ് കുട്ടികളെ കളരി പരിശീലിപ്പിക്കുന്നത് ആദ്യമായി കച്ചകെട്ടി കച്ചകെട്ടി നമുക്കറിയാം കച്ചകെട്ടിനെ പറ്റി പറയുമ്പോൾ തന്നെ അതിൻ്റെ ഗുണങ്ങൾ വളരെ വലുതാണ് കച്ചകെട്ടി മുറുക്കുന്ന സമയത്ത് കച്ചകെട്ടിൻ്റെ മുറുക്കത്തിന് വേണ്ടി പഴയ നമ്മളൊരു കഥ പറയാറുണ്ട് കച്ചോള ധേനൻ തെങ്ങിന് കച്ചത്തെമ്പ് തെങ്ങിന് കെട്ടിക്കൊണ്ട് വലിച്ച് കച്ച മുറുക്കി കെട്ടുമ്പോൾ തെങ്ങ് ഇളകിയിട്ട് ഇളനീർ വീണെന്നാണ് ഐതിഹ്യം അപ്പോൾ അത് നമ്മൾ അത്രയും മുറുക്കത്തിൽ കെട്ടണം എന്നുള്ളൊരു ഒരു ഇത് ഓർമ്മപ്പെടുത്തുകയാണ് കച്ചകെട്ടി മുറുക്കുന്ന സമയത്ത് അത്രയും വലിച്ച് മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അരക്കെട്ടിന് തുറപ്പ് വരും നമ്മുടെ വൃഷ്ണത്തെ സൂക്ഷിക്കാൻ പറ്റും അപാനുവായിനെ നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ കച്ചകെട്ടുകൊണ്ട് വളരെ വേറെ ഗുണങ്ങളുണ്ട് അങ്ങനെ കച്ചകെട്ടി പരിശീലിക്കണമെന്നാണ് പറയാറുള്ളത് കച്ചകെട്ടാതെ പരിശീലനം നടത്തിയിട്ട് നിരവധി അപകടങ്ങൾ ഉണ്ടായതിന് ഓർമ്മയിലുണ്ട് നമ്മൾ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ഒരു കളരിവിദ്യ മറ്റുള്ളവർ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന സമയത്ത് നമുക്ക് പ്രദർശനത്തിന് വേണ്ടിയുള്ള വസ്ത്രധാരങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അത് വ്യത്യസ്തമായ വസ്ത്രധാരങ്ങളെന്ന് പല കളരികളും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ കളരിനുള്ളിൽ പരിശീലിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും നമുക്ക് ചാടാനും മറിയാനും അതുപോലെ പൊളയാനും വളയാനും ഈ കച്ച നമുക്ക് വളരെയേറെ ഉപകാരം ചെയ്യും അങ്ങനെ കച്ച കെട്ടി കളരി മുക്കൂട്ട് കളരി പ്രത്യേകമായി തയ്യാറാക്കുന്ന 3 എണ്ണക്കൂട്ടും കഷായക്കൂട്ടും കൽക്കക്കൂട്ടും ഒക്കെ ചേർത്തുകൊണ്ടുള്ള പ്രത്യേക തരം കളരി മുക്കൂട്ട് കളരി തൈലം എന്നൊക്കെ നമ്മളതിൽ പറയും അത് ദേഹമാസകലം തേച്ചു കൊണ്ടാണ് കുട്ടികളെ കളരി പരിശീലനത്തിന് നമ്മൾ ഇറക്കുന്നത് ഗുരുക്കളുടെ അച്ഛൻ അച്ചാച്ചൻ തുടങ്ങിയ നീണ്ട പാരമ്പര്യമുള്ള ഒരു കളരിയാണല്ലോ ഗുരുക്കളുടേത് അപ്പം അതേക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാം എൻ്റെ ഈ കളരി കുടുംബത്തെ പറ്റി പറയുമ്പോൾ പഴയകാലത്തെ പ്രഗൽഭ കളരി ഗുരുക്കളായിരുന്നു കടത്തനാട്ടിലെ സാൻഡോ ഗുരുക്കൾ പഴയകാല സർക്കസിലെ ഒരു സാൻഡോ ആയിരുന്നു എൻ്റെ വല്യച്ഛൻ അങ്ങനെയാണ് വല്യച്ഛന് സാൻഡോ ഗേൾ ഗുരുക്കൾ എന്ന പേര് വരാൻ കാരണം പഴയ തലമുറകൾ കൈമാറി വന്ന കളരി വിദ്യ വല്യച്ഛൻ അത് അച്ഛനിലേക്ക് പകരുകയും അച്ഛൻ എൻ്റെ ഗുരുനാഥനും അതുപോലെ തന്നെ ഈ കളരിയുടെ സ്ഥാപകനുമായ കടത്തനാട് ചന്ദ്രൻ ഗുരുക്കൾ കടത്തനാട് ചന്ദ്രൻ ഗുരുക്കൾ കളരിപ്പയറ്റിനെ കടത്തനാടിൽ നിന്ന് ആദ്യമായി ഒരു കളരിപ്പയറ്റ് ഗ്രന്ഥം രചിക്കുകയുണ്ടായി കടത്തനാടൻ കളരിപ്പയറ്റ് അടിസ്ഥാന തത്വങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചുകൊണ്ട് കളരിപ്പയറ്റിനെ ജനകീയവൽക്കരിക്കുകയുണ്ടായി കടത്തനാടൻ കളരിപ്പയറ്റിൻ്റെ ഒരു സിലബസ് ഒരു പൂർണ്ണമായ ഒരു സിലബസ് ഈ പുസ്തകത്തിൽ കൂടി കളരി അഭ്യാസികൾക്ക് മുതൽക്കൂട്ടായി മാറി പഴയകാലത്ത് വേണ്ട രീതിയിൽ പ്രോത്സാഹനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് വല്യച്ഛനായാലും അച്ഛനായാലും സ്വാതന്ത്ര്യാനന്ദ കാലഘട്ടത്തിലും അതിന് മുമ്പേയും വിവിധ പ്രദേശങ്ങളിൽ വിവിധ പേരുകളിൽ കളരി പരിശീലന കേന്ദ്രങ്ങൾ നടത്തിയിരുന്നു പിന്നീടാണ് ഞങ്ങളുടെ മൂത്ത പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ തറവാട്ടിൻ്റെ മൂത്ത കാരണവരായ ചെരുവട്ടി ഗുരുക്കൾ തച്ചോളി മേപ്പയിൽ കിഴക്കേ പുതിയാറമ്പത്ത് ചെറുകുട്ടി ഗുരുക്കളുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട് കടത്തനാട് KPCGM കടൽസംഘം എന്ന പേരിൽ കേരള കളരിപ്പയറ്റ് അസോസിയേഷനിൽ 1963
ഇരുപത്തഞ്ചാമത്തെ കളരിയായി പ്രേക്ഷ ചെയ്തു. കെ പി സി ജിം എന്ന് പറയുന്നത് തന്നെ കടത്തനാട് കിഴക്കേ പുതിയാറമ്പത്ത് ചെറുകോട്ടുകുരുക്കൽ മെമ്മോറിയൽ കളിസംഘം എന്നാണ് ഈ കളിസംഘത്തിൻ്റെ പേര്. ഇന്ന് ഈ കളിസംഘത്തിന് അച്ഛൻ്റെയും അച്ചാച്ചൻ്റെയിരുന്നും പണ്ടുകാലങ്ങളിൽ വിദ്യ പഠിച്ച നിരവധി ശിഷ്യഗണങ്ങൾ കേരളത്തിനകത്തും പുറത്തും ഈ വിദ്യ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് അച്ചാച്ചൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തുമൊക്കെ കിട്ടിയ ഈ കളരി പാരമ്പര്യം അത് ഇന്നും ഞാൻ കാത്തു സൂക്ഷിച്ചു വരുന്നു. എൻ്റെ മക്കളായ ആരോമരും അതുപോലെ തന്നെ അനുകയും ഒക്കെ എന്നിൽ നിന്നും ഈ വിദ്യ പഠിച്ച് പരിശീലിച്ചും പഠിപ്പിച്ചും വരുന്നു. അച്ഛൻ അറിയപ്പെട്ട ഒരു കളരിഭ്യാസിയാണ്, വല്യച്ഛനും അറിയപ്പെട്ട കളരിഭ്യാസിയാണ്. ചെറുകുട്ടി ഗുരുക്കൾ, കേളപ്പൻ ഗുരുക്കൾ, ഇങ്ങനെ ഞങ്ങളുടെ തലമുറകൾ കൈമാറി വന്ന ഈ കളരി പാരമ്പര്യം കേരളത്തിനകത്തും പുറത്തും നിരവധി ശിഷ്യഗണങ്ങളും നിരവധി ഇതിൻ്റെ ബ്രാഞ്ചുകളും ഇന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു ഹെഡ് ഓഫീസായിട്ടാണ് ഈ പുതുപ്പണത്തുള്ള കളരി നടത്തിപ്പോരുന്നത്. എൻ്റെ അനുജനും അതുപോലെ തന്നെ അനുജൻ വിനോദ് ഗുരുക്കളും എൻ്റെ സഹോദരിമാരും ഒക്കെ ഈ അഭ്യാസം സ്വായത്തമാക്കി വരുന്നു. അപ്പം അച്ഛൻ നിന്നും അച്ചാച്ചനിൽ നിന്നും തലമുറകൾ കൈമാറി വന്ന ഈ കളരി പാരമ്പര്യം ഇന്ന് എൻ്റെ മക്കൾക്കും അതുപോലെ തന്നെ ഈ വിദ്യയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ശിഷ്യഗണങ്ങൾക്കും ഞാനത് പറഞ്ഞുകൊണ്ട് വരികയാണ്.